ഇരട്ടിയാർ ജനവാസ മേഖലയിൽ കാട്ടുപോത്തിന്റെ സാന്നിധ്യം. ഇരട്ടിയാർ പഴയ പഞ്ചായത്ത് ജംഗ്ഷന് സമീപം റോസ്പാലി ഭാഗത്താണ് നാട്ടുകാർ കാട്ടുപോത്തിനെ കണ്ടത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തി. ടൗണിനോട് ചേർന്നുള്ള ജനവാസ മേഖലയിൽ കാട്ടുപോത്തിന്റെ സാന്നിധ്യം ഉണ്ടായത് ജനങ്ങളിൽ പരിഭ്രാന്തിക്കിടയാക്കിയിട്ടുണ്ട്. ഇന്ന് രാവിലെ 6 മണിയോടെയാണ് ഇരട്ടയാർ പഞ്ചായത്തിലെ ടൗൺ വാർഡ് റോസ്വാലി ഭാഗത്ത് കാട്ടുപോത്തിനെ കണ്ടത്. രാവിലെ പതിവ് പോലെ നടക്കാനിറങ്ങിയ അംഗനവാടി ടീച്ചർ ശ്രീദേവിയാണ് റോസ്വാലി റോഡിൽ കാട്ടുപോത്ത് നിൽക്കുന്നത് കണ്ടത്. പയന്നുപോയവർ അടുത്തുള്ള വീട്ടിൽ കയറി വിവരം പറഞ്ഞു. നടന്നിട്ട് ഒരു 3 റൗണ്ട് നടന്നു, പിന്നെ തിരിച്ചു വന്നപ്പോഴത്തേനെ അവിടെ വന്നപ്പോൾ ഇവിടെ ഒരു പോത്ത് നിൽക്കണം. പിന്നെ ഞാൻ തിരിച്ചോടി ശലിയുടെ വീടിൻ്റെ അങ്ങോട്ട് ഇറങ്ങാന്ന് ഓർത്തപ്പോൾ അവിടെ ആളില്ലെങ്കിലും ഒന്ന് പേടിച്ച് തിരിച്ചു വന്ന് ഞാൻ ഫയർഫോഴ്സിലെ സാറിൻ്റെ വീടിൻ്റെ ഗേറ്റ് തുറന്നു. അപ്പോൾ നല്ല ശബ്ദം ഉണ്ടായിരുന്നു, ഞാൻ നോക്കിയൊന്നുമില്ല, തിരിച്ച് അവിടെ കയറി ഞാൻ സാറിൻ്റെ ബെല്ലടിച്ച് സാറ് തിരിച്ചു വന്നു. ഉപ്പുകണ്ടം ഭാഗത്തു നിന്നും എത്തിയ പോത്ത് പള്ളിപ്പറമ്പ് വഴിയോടി മറയുകയായിരുന്നു. ഈ സമയം വീട്ടുമുറ്റത്തുണ്ടായിരുന്ന പുളിക്കൽ ഷാജിയും കാട്ടുപോത്തിനെ നേരിട്ട് കണ്ടു. ഗേറ്റ് തുറന്ന് ഞാൻ ഗേറ്റിനകത്ത് തന്നെ നിൽക്കുക. ആ സമയത്താണ് ഈ പള്ളിപ്പറമ്പയുടെ പ്രത്യേക കല്ല് കെട്ടെന്ന് ചാടി നമ്മുടെ പറമ്പിലൂടെ കയറി ഓടിപ്പോന്നായിട്ട് കണ്ടത്. ഇതുവഴി കാട്ടുപോത്ത് അയ്യമലപ്പടി ഭാഗത്തേക്ക് പോയതായാണ് കരുതുന്നത്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് വാർഡ് മെമ്പർ ജിൻസൺ വർക്കി അറിയിച്ചു. അതിനുശേഷം ഇപ്പോൾ പല ആളുകളും ഫോണിൽ വിളിക്കുകയുണ്ടായി. ഇതിന് അങ്ങേയറ്റം, വാർഡിൻ്റെ അങ്ങേയറ്റം ഭാഗത്ത് കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് വലിയ ഒരു ആളുകളിൽ ഭീതി പടർത്തിയിട്ടുണ്ട്. കാരണം ഇതിനു മുമ്പ് നമുക്കറിയാം മുക്കുടറ ഭാഗത്ത് ആളുകളെ കൊല്ലുകയുണ്ടായി കാട്ടുപോത്ത് ഇറങ്ങി. അപ്പോൾ ആളുകൾ ഇത് കേട്ടതോടുകൂടി വലിയ ഭയത്തിന് അടിമകളായിട്ടുണ്ട്. ഫോറസ്റ്റുകാരെ വിളിച്ച് അറിയിച്ചിട്ടുണ്ട്, അവർ 1/2 മണിക്കൂറിനകം എത്താമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആളുകൾ ജാഗ്രത പാലിക്കണമെന്നാണ് എനിക്ക് അവസരം. കട്ടപ്പനയിൽ നിന്നും വനം വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തി. പ്രദേശത്ത് കാട്ടുപോത്തിൻ്റെതെന്ന് കരുതുന്ന നിരവധി കുളമ്പുപാടുകൾ വ്യക്തമായി പതിഞ്ഞിട്ടുണ്ട്. മേഖലയിൽ കൂടുതൽ തെരച്ചിൽ നടത്തുമെന്ന് വനം വകുപ്പ് വ്യക്തമാക്കി. ഇരട്ടിയാർ ടൗണിനോട് ചേർന്നുള്ള ജനവാസ മേഖലയിൽ കാട്ടുപോത്തിൻ്റെ സാന്നിധ്യമുണ്ടായത് ജനങ്ങളിൽ പരിഭ്രാന്തിക്കിടയാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ കട്ടപ്പന.